Hi friends, welcome back to my channel. Appa nammal innu surveying le leveling the baaki topic aanu discuss cheynathu ee video lode. Appa idinathu nammal previous year question paper galil ninnu 5 questions koodi include cheyidittunde. Appa adu video de last aanu, adondu thanne video mottham kaanan shramikkuka. Appa idinathu nammal height of instrument method vazhi enganeyana reduced level kandupidikkunnathu ennalladana ee video le main aayum deal cheynathu. അപ്പം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കാം എന്നാൽ കൂടി ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കി പോവുക അറിയാവുന്നവരാണെങ്കിൽ അല്ലാത്തവർ ഫുൾ വീഡിയോ കാണാം ഓക്കെ അപ്പം നമുക്ക് ആദ്യം നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് ബാക്കിയുണ്ട് പറയാം ലെവൽ ട്യൂബ് എന്താണെന്ന് നോക്കാം അതായത് ലെവൽ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ലെവൽ ട്യൂബിൻ്റെ പേർപ്പസ് എന്താണെന്ന് ഒരുപാട് തവണ ചോദിക്കാറുണ്ട് മേക്സ് എ വേർട്ടിക്കൽ ആക്സസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ടു കോയിൻസൈഡ് വിത്ത് ദ ലൈൻ ഓഫ് ഗ്രാവിറ്റി അതായത് ഇൻസ്ട്രുമെൻ്റ് വേർട്ടിക്കൽ ആക്സസ് ലൈൻ ഓഫ് ഗ്രാവിറ്റിയിൽ കോയിൻസൈഡ് ചെയ്യാനായിട്ട് ലെവൽ ട്യൂബ് സഹായിക്കുന്നു അതുപോലെ തന്നെ അടുത്ത പോയിൻ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലെവൽ ട്യൂബ് മേക്സ് എ ലൈൻ ഓഫ് സൈറ്റ് ക്യാൻ ബി മെയ്ഡ് ഹൊറിസോണ്ടൽ അതായത് ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടലാണ് ബബിൾ ലെവൽ ട്യൂബിൽ നമ്മുടെ ആ എന്താണ് എയർ ബബിൾ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടലായിരിക്കും അപ്പോൾ അതെപ്പോഴും ഓർത്ത് വെക്കുക ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടലാക്കുകയാണ് ചെയ്യുന്നത് ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾ ട്യൂബിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലറാണ് അതൊരു ഗ്ലാസ് ട്യൂബാണ് അത് രണ്ടെറ്റിലും സീൽ ചെയ്തിരിക്കും അതിനകത്തൊരു ലിക്വിഡ് കാണും ആ ലിക്വിഡ് പാർഷ്യലി ഫിൽ ചെയ്യും സോ ദാറ്റ് ആൻ എയർ ബബിൾ ഇസ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓക്കെ അപ്പോൾ ഈ എയർ ബബിൾ മിഡിലാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ലെവലായോ എന്ന് നോക്കുന്നത് അപ്പോൾ നമ്മൾ എയർ ബബിൾ സെൻറ്ററിലാണെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടിലാണ് അത് ഓർക്കുക കേട്ടോ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടിലാണ് പിന്നെ വേർട്ടിക്കൽ ആക്സസ് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക വേർട്ടിക്കൽ ആക്സസ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് എന്തുമായിട്ട് കോയിൻസൈഡ് ചെയ്യും ലൈൻ ഓഫ് ഗ്രാവിറ്റി ആയിട്ട് കോയിൻസൈഡ് ചെയ്യും അപ്പോൾ ഈ രണ്ട് പോയിൻ്റ്സ് ആണ് ലെവൽ ട്യൂബിൽ ഓർത്ത് വെക്കേണ്ടത് മെയിൻലി ലൈൻ ഓഫ് സൈറ്റ് ക്യാൻ ബി മെയ്ഡ് ഹൊറിസോണ്ടൽ ആ പോയിൻ്റ് ഓർത്ത് വെക്കാം ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് ലെവൽ അതായത് നമ്മൾ ഓരോ പോയിൻറ്റിൻ്റെയും റെഡ്യൂസ്ഡ് ലെവൽ അല്ലെങ്കിൽ എലിവേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറലി രണ്ട് മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡും റൈസ് ആൻഡ് ഫോൾ മെത്തേഡും അപ്പോൾ നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡാണ് ഓക്കെ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ രണ്ട് മെത്തേഡ്സ് എച്ച് ഐ മെത്തേഡ് എന്ന് പറയും ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ് ഹൈറ്റ് ഓഫ് കൊളിമേഷൻ മെത്തേഡ് എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് ആദ്യം ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ് വെച്ചിട്ട് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇതേ സെയിം ക്വസ്റ്റ്യൻ പി എസ് സിയിൽ ചോദിച്ചതാണ് അപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം അപ്പം നമുക്ക് നോക്കിക്കേ ഇവിടെ രണ്ട് പോയിൻ്റ്സ് ഉണ്ട് എ ഉണ്ട് ബി ഉണ്ട് ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ള എ എന്ന് പറയുന്ന പോയിൻ്റ് ആണ് നമ്മുടെ ബെഞ്ച് മാർക്ക് എ എന്ന് പറയുന്ന പോയിൻ്റ് നമ്മുടെ ബെഞ്ച് മാർക്കാണ് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് റെഡ്യൂസ്ഡ് ലെവൽ അറിയാവുന്ന പോയിൻ്റ് ഓക്കെ ഇനി എന്താണ് റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റത്തിൽ നിന്നും നമ്മുടെ ഗ്രൗണ്ടിലുള്ള ആ പോയിൻ്റ് വരെയുള്ള ഹൈറ്റ് അല്ലെങ്കിൽ എലിവേഷനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറയും അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻ്റ് ബെഞ്ച് മാർക്കാണ് അതിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ 200 മീറ്ററാണ് ഒന്നുകൂടെ പറയാം എ എന്ന് പറയുന്ന പോയിൻ്റ് ബെഞ്ച് മാർക്കാണ് അതിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ 200 മീറ്ററാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ ഫിഗറിനകത്ത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ താഴെ ഒരു ലൈൻ കാണാം ആ ലൈനാണ് നമ്മുടെ ഡേറ്റ ഓക്കെ ഈ ഡേറ്റത്തിൽ നിന്നും ഗ്രൗണ്ടിലുള്ള പോയിൻ്റ് എ വരെയുള്ള എലിവേഷൻ അല്ലെങ്കിൽ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് അഥവാ ഹൈറ്റാണ് 200 മീറ്റർ ആണല്ലോ കാര്യം നമുക്കറിയാം റെഡ്യൂസ് ലെവൽ ഓഫ് എനി പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റത്തിൽ നിന്നും ഗ്രൗണ്ടിലുള്ള ആ പോയിൻ്റ് വരെയുള്ള ഹൈറ്റാണ് അപ്പോൾ 200 മീറ്ററാണ് നമ്മുടെ എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ എലിവേഷൻ അത് എ ഡാഷ് എന്ന് പറയുന്ന ഡിസ്റ്റൻസാണ് ഓക്കെ ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് പോയിൻ്റ് ബി ആണെന്ന് വെച്ചു അപ്പോൾ ഞാൻ സിമ്പിൾ ലെവലിങ്ങിൻ്റെ കേസാണ് പറയുന്നത് രണ്ട് പോയിൻ്റ്സ് ഉണ്ട് രണ്ട് പോയിൻറ്റും മ്യൂച്വലി വിസിബിൾ ആണ് ഒരൊറ്റ ഇൻസ്ട്രുമെൻറ്റ് സെറ്റിംഗ് മാത്രമേ ഉള്ളൂ ഇൻസ്ട്രുമെൻറ്റ് ഇവിടെ നിന്ന് മാറ്റി വേറെ പോയിൻറ്റിലൊന്നും നമ്മൾ വെക്കുന്നില്ല സിമ്പിൾ കേസാണ് ഇങ്ങനത്തെ പ്രോബ്ലംസാണ് ഓവർസിയർ ലെവലിൽ കൂടുതലും ചോദിക്കുന്നത് പിന്നെ ഇൻവേർട്ടഡ് സ്റ്റാഫിൻ്റെ ഒരു കേസ് കൂടെ വരും അപ്പം സിമ്പിൾ ലെവലിങ്ങിൻ്റെ പ്രോബ്ലംസ് ആണ് നിങ്ങൾ ഓവർസിയർ എക്സാംസ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പഠിക്കുക എ ലെവലാണെങ്കിൽ കുറച്ചും കൂടി റെസിപ്രോക്കൽ ലെവലിൽ നിന്നൊക്കെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇനി എന്താണ് വേണ്ടത് ബി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ എലിവേഷൻ വേണം അല്ലേ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ലെവൽ വേണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും അതായത് എയും ബിയും കാണാൻ പറ്റുന്ന രീതിയിൽ ഏകദേശം മിഡിൽ ഒരു പോയിൻറ്റിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തു നിങ്ങൾക്ക് കാണാമല്ലോ ഇൻസ്ട്രുമെൻ്റ് ട്രിപ്പോഡ് വെച്ചിട്ട് ഇൻസ്ട്രുമെൻ്റ് കാണിച്ചിട്ടുണ്ട് ഫിഗറിൽ ഇനി എയിൽ ഒരു സ്റ്റാഫ് വെച്ചിട്ട് ഞാനൊരു റീഡിങ് എടുത്തു എയിൽ വെച്ചിട്ട് സ്റ്റാഫ് വെച്ചിട്ട് റീഡിങ് എടുത്തു അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ആദ്യം എടുക്കുന്ന റീഡിങ് ഏതാണ് ബാക്ക് സൈറ്റ് ആണ് അല്ലേ അപ്പോൾ ഞാൻ എയിൽ എടുക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ 3.5 മീറ്റർ ആണ് എനിക്ക് കിട്ടിയത്
ഓക്കെ. അപ്പോൾ ഈ 3.5 meter എന്ന് പറയുന്നതാണ് എൻ്റെ ബാക്ക് സൈഡ് ആദ്യം എടുക്കുന്ന റീഡിംഗ് ആയത്. ഓക്കെ, ഇനി ഞാൻ ഇൻസ്ട്രുമെൻ്റ് അവിടെ തന്നെ വെച്ചിട്ട് ബിയിൽ അടുത്ത സ്റ്റാഫ് വെച്ചിട്ട് ഞാൻ അടുത്ത റീഡിംഗ് എടുക്കുന്നു 2 meter. അപ്പോൾ ബി എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് ആണ്, എയും ബിയും 2 പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബിയിൽ ആ ഇൻസ്ട്രുമെൻറ്റ് സെറ്റിങ്ങിൽ ഏറ്റവും അവസാനം എടുക്കുന്ന റീഡിംഗ് ആണ് എന്ത്, 4 സൈറ്റ്. അപ്പോൾ നമ്മൾ ഈ 2 meter എന്ന് പറഞ്ഞത് എന്താണ്, നമ്മുടെ 4 സൈറ്റാണ്. ബാക്ക് സൈറ്റ് ആദ്യം എടുക്കുന്ന റീഡിംഗ്, 4 സൈറ്റ് ഇൻസ്ട്രുമെൻറ്റ് സെറ്റിങ്ങിൽ അവസാനം എടുക്കുന്ന റീഡിംഗ്. അപ്പോൾ നമുക്കൊരു ബെഞ്ച് മാർക്കുണ്ട്, 2 സ്റ്റാഫ് റീഡിംഗ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിക്കണം. ഇനി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ദി ലെവൽ ഓഫ് ലൈൻ ഓഫ് സൈറ്റ് ആണ്. അതായത് നമ്മുടെ ടെലസ്കോപ്പിക് ആക്സസിൻ്റെ നടുക്കൂടെ ഒരു ഇമാജിനറി ലൈൻ പോകുന്നുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന പോലെ ടെലസ്കോപ്പിൻ്റെ നടുക്കൂടെ ഒരു ഹൊറസോണ്ടൽ ലൈൻ പോകുന്നുണ്ട്. ആ ലൈനിൻ്റെ എലിവേഷനാണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഏത് പോയിൻറ്റിൻ്റെ എലിവേഷൻ എന്ന് പറഞ്ഞാലും എന്താണ്, ഡേറ്റത്തിൽ നിന്നും ആ പോയിൻ്റ് വരെയുള്ള ഹൈറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ലൈൻ ഓഫ് സൈറ്റിൻ്റെ എലിവേഷൻ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a' b' എന്ന് പറയുന്ന ലൈനിൽ നിന്നും ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടെലസ്കോപ്പിൻ്റെ സെൻറ്ററിൽ ഞാൻ വരച്ചിരിക്കുന്ന ആ ഡോട്ടഡ് ലൈൻ വരെയുള്ള ഹൈറ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് റെഡ്യൂസ് ലെവൽ ഓഫ് പോയിൻറ്റ് എ എത്രയാണെന്ന് അറിയാം, 200 ആണെന്നറിയാം. എയിൽ നമ്മളൊരു സ്റ്റാഫ് വെച്ച് ബാക്ക് സൈറ്റ് എടുത്തു 3.5 meter. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റത്തിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ഫിഗർ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പം 200 + 3.5 meter ആണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഇനി അതല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ് ചെയ്താൽ മതി. അതെങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഈ ഫോമുല അറിയാവുന്നവർ അത് വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. ഫോമുല എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്, ലൈൻ ഓഫ് സൈറ്റിൻ്റെ എലിവേഷനാണ്. അതായത് ഡേറ്റത്തിൽ നിന്നും നമ്മുടെ ടെലസ്കോപ്പിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന ആക്സസ് വരെയുള്ള ഹൈറ്റ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് 200 + 3.5 ഈ ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത് കാണും. അപ്പോൾ എയുടെ ഭാഗം ക്ലിയറായി. ഇനി എന്താണ്, ബിയിൽ വെച്ച് നമുക്ക് വീണ്ടും ഒരു 2 meter 4 സൈറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, റെഡ്യൂസ് ലെവൽ ഓഫ് പോയിൻ്റ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് a' b' നിന്നും ബി എന്ന് പറയുന്ന പോയിൻ്റ് ഗ്രൗണ്ട് വരെയുള്ള ഹൈറ്റ്, അതായത് b' എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് കാണിച്ചിരിക്കുന്ന ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തറിയാം, ടോട്ടൽ ഡിസ്റ്റൻസ് അതായത് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്ന ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ a' b' നിന്നും അതാണ് ഞാൻ ബ്ലൂവിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 203.5 meter ആണ് മൊത്തത്തിലുള്ള ഹൈറ്റ്. നമുക്ക് അതിൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ b' എന്ന് പറയുന്ന അതായത് എലിവേഷൻ ഓഫ് പോയിൻറ്റ് ബി കിട്ടുമോ, ഫിഗർ നോക്കിക്കോളൂ. ഫിഗറിനകത്ത് ഞാൻ ആ മൊത്തം ഹൈറ്റ് 203.5 എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവലല്ല ബി എന്ന് പറയുന്ന പോയിൻറ്റിൽ എടുത്ത 4 സൈറ്റ് റീഡിംഗ് മൈനസ് ചെയ്താൽ നമുക്ക് b' എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടും, വിച്ച് ഇസ് ദ എലിവേഷൻ ഓഫ് ദ പോയിൻറ്റ് ബി. ഓക്കെ, അപ്പോൾ റെഡ്യൂസ് ലെവൽ ഓഫ് പോയിൻറ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും എന്ത് കുറയ്ക്കണം, നമ്മൾ 4 സൈറ്റ് കുറയ്ക്കണം. അതായത് 203.5 - 2 ചെയ്യണം. അപ്പോൾ നമുക്ക് 201.5 meter ആണ് നമ്മുടെ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബി എന്ന് പറയുന്ന പോയിൻ്റ്. ഒന്നുമില്ല, ആദ്യം എന്ത് ചെയ്തു, എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ അറിയാം. അതിലോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു, എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ സ്റ്റാഫ് റീഡിംഗ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് മൊത്തം ഹൈറ്റായ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് കിട്ടി. ഇനി ഇവിടെ വെച്ച് തന്നെ നമ്മൾ 4 സൈറ്റ് എടുക്കുന്നില്ലേ, ഈ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും 4 സൈറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് b' എന്ന് പറയുന്ന അതായത് എലിവേഷൻ ഓഫ് പോയിൻറ്റ് ബി കിട്ടും. ഇത് ഈ ഫോമിലൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, മൈനസ് ചെയ്യണം 4 സൈറ്റ്, ബാക്ക് സൈറ്റ് ആഡ് ചെയ്യണം. ഇത് ഇങ്ങനെയാണ് ആക്ച്വലി വരുന്നുള്ളത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഈ ഒരു പടം വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ഓർക്കേണ്ട, ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ HI മെത്തേഡ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ലെവലിംഗ് എ സ്റ്റേഷൻ പോയിൻ്റ് ഇസ് വെയർ. ലെവലിംഗിൽ സ്റ്റേഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വേക്കും ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യുന്നതാണ് അല്ല, എവിടെയാണ് നമ്മൾ ലെവലിംഗ് സ്റ്റാഫ് വെക്കുന്ന സ്ഥലമാണ് സ്റ്റേഷൻ പോയിൻ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, തെറ്റിപ്പോവരുത്. സ്റ്റേഷൻ പോയിൻ്റ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യുന്ന സ്ഥലമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എന്താണത്, ലെവലിംഗ് സ്റ്റാഫ് വെക്കുന്ന സ്ഥലമാണ് സ്റ്റേഷൻ പോയിൻ്റ് എന്തിൽ, ലെവലിംഗ്. ഓക്കെ, അപ്പോൾ അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലാസ്റ്റ് റീഡിംഗ് ഓഫ് ലെവലിംഗ് ഇസ് ഓൾവേസ്,
അതായത് ഞാൻ നേരത്തെ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ തന്നെ എന്താണ് ചെയ്തത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ് ലാസ്റ്റ് റീഡിങ് എന്താണ്, ഫസ്റ്റ് റീഡിങ് ബാക്ക് സൈറ്റ് ആണ്, അവസാനത്തെ റീഡിങ് ആണ് ഫോർ സൈറ്റ്. അപ്പോൾ ലാസ്റ്റ് റീഡിങ് ഓപ്ഷൻ എ ഫോർ സൈറ്റ് ആണ്, ബാക്ക് സൈറ്റിൻ്റെയും ഫോർ സൈറ്റിൻ്റെയും ഇടയ്ക്ക് എടുക്കുന്നതാണ് ഇൻ്റർമീഡിയറ്റ് സൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ബെഞ്ച് മാർക്ക് അറ്റ് എ ഇസ് 200 മീറ്റർ ആൻഡ് സ്റ്റാഫ് റീഡിങ് അറ്റ് എ ഇസ് 3.5 മീറ്റർ ആൻഡ് ദ സ്റ്റാഫ് റീഡിങ് അറ്റ് ബി ഇസ് 2 മീറ്റർ ദ റെഡ്യൂസ് ലെവൽ അറ്റ് ബി. ഞാൻ ആ എച്ച് ഐ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിച്ച ആ ന്യൂമെറിക്കൽസ് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ, ബെഞ്ച് മാർക്കിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ 200 മീറ്റർ ആണ്. പിന്നെ എയിലെ സ്റ്റാഫ് വെച്ചിട്ടുള്ള റീഡിങ്, അതായത് നമ്മുടെ ബാക്ക് സൈറ്റ് 3.5 മീറ്റർ ആണ്. അതുപോലെ തന്നെ ബിയിലെ സ്റ്റാഫ് വെച്ചിട്ടുള്ള നമ്മുടെ ഫോർ സൈറ്റ് 2 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ റെഡ്യൂസ്ഡ് ലെവൽ അറ്റ് ബി. നമ്മൾ ഞാൻ ആ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നല്ലോ എച്ച് ഐ മെത്തേഡ്, അപ്പോൾ അതിന് പറഞ്ഞത് ഈ പ്രോബ്ലത്തിൻ്റെ ന്യൂമെറിക്കൽസ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയായിരുന്നു 201.5. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ എച്ച് ഐയിൽ നിന്നും ഫോർ സൈറ്റ് മൈനസ് ചെയ്താൽ മതി. ആദ്യമേ എച്ച് ഐ കണ്ടുപിടിക്കുക. എച്ച് ഐ എങ്ങനെ കണ്ടുപിടിക്കും? റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കും. പിന്നെ ഈ എച്ച് ഐയിൽ നിന്ന് ഫോർ സൈറ്റ് മൈനസ് ചെയ്യാം. ഓക്കെ, ഇനി ഇൻവേർട്ടഡ് സ്റ്റാഫ് വരുമ്പോൾ ഒരു സ്പെഷ്യൽ കേസാണ്, അത് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഒബ്സർവേഷൻ ഇസ് ടേക്കൺ ഓൺ എ ചേഞ്ച് പോയിൻറ്റ്. ചേഞ്ച് പോയിൻറ്റിൽ ഏത് ഒബ്സർവേഷനാണ് എടുക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇൻസ്ട്രുമെൻറ്റ് ഫസ്റ്റ് സെറ്റ് ചെയ്താൽ നമ്മൾ ബാക്ക് സൈറ്റ് എടുക്കും, ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഫോർ സൈറ്റ് എടുക്കും. ഇതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നതാണ് എന്ത്, ചേഞ്ച് ഇൻ്റർമീഡിയറ്റ് സൈറ്റ്. ഇൻ്റർമീഡിയറ്റ് സൈറ്റ് ഉണ്ട്, പിന്നെ ഒരു ചേഞ്ച് പോയിൻ്റ് ഉണ്ട്, അതായത് ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് അവിടെ നമ്മൾ എന്തൊക്കെയാണ് എടുക്കുന്നത്, ഫോർ സൈറ്റും എടുക്കും ബാക്ക് സൈറ്റും എടുക്കും. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ബോത്ത് ഫോർ സൈറ്റ് ആൻഡ് ബാക്ക് സൈറ്റ്സ് ആർ ടേക്കൺ ഓൺ എ ചേഞ്ച് പോയിൻ്റ്. അത് ഓർത്ത് വെക്കുക, ഒരുപാട് തവണ പല വെറൈറ്റി ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചേഞ്ച് പോയിൻറ്റിൽ എന്തൊക്കെ രണ്ട് റീഡിങ്സ് ആണ് എടുക്കുന്നത്, ഫോർ സൈറ്റും ബാക്ക് സൈറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വെരി ഫസ്റ്റ് റീഡിങ് ടേക്കൺ ഇസ്, അതായത് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എടുക്കുന്ന റീഡിങ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഏതാണ് ആദ്യം എടുക്കുന്നത്, ബാക്ക് സൈറ്റ് അല്ലേ, ബാക്ക് സൈറ്റ് ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. ലാസ്റ്റ് എടുക്കുന്ന റീഡിംഗ് ആയിരുന്നു ചോദ്യമെങ്കിൽ ഫോർ സൈറ്റ് എടുക്കാം. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കൊളിമേഷൻ മെത്തേഡ് ഫോർ ഒബ്റ്റെയിനിങ് ദ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് പോയിൻറ്സ് ഡിസ് നോട്ട് പ്രൊവൈഡ് എ ചെക്ക് ഓൺ. അപ്പം അതിന് നമുക്ക് ഒരു ഫോർമുലയുണ്ട്, ലാസ്റ്റ് ആർ എൽ മൈനസ് ഫസ്റ്റ് ആർ എൽ ഇസ് ഈക്വൽ ടു സിഗ്മ ബാക്ക് സൈറ്റ് മൈനസ് സിഗ്മ ഫോർ സൈറ്റ്. അവിടെ സിഗ്മ ബാക്ക് സൈറ്റും സിഗ്മ ഫോർ സൈറ്റും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടുമല്ല, പിന്നെ അടുത്ത നമുക്ക് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്സിനാണ് നമ്മൾ ചെക്ക് ഇല്ലാത്തത്. ഇൻ്റർമീഡിയറ്റ് പോയിൻ്റ് അല്ല, ആക്ച്വലി ഇൻ്റർമീഡിയറ്റ് സൈറ്റ് എന്നാണ് അതിന് ആൻസർ വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് റെഡ്യൂസ് ലെവൽ ഓഫ് എ പോയിൻറ്റ് ഇഫ് ദ ഫോർ സൈറ്റ് റീഡിംഗ് ഇസ് 1.845 മീറ്റർ ആൻഡ് ബാക്ക് സൈറ്റ് റീഡിംഗ് ഓൺ എ ബെഞ്ച് മാർക്ക് ഓഫ് 250 ആർ എൽ 250 മീറ്റർ ഇസ് 2.985. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ എച്ച് ഐ വരെ കണ്ടുപിടിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് 252.985 മീറ്റർ എന്ന് കിട്ടി. 252.985 നിന്നും ഫോർ സൈറ്റ് റീഡിംഗ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് പോയിൻറ്റ് ബി. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്ത രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 252.985 മൈനസ് 1.845, അതല്ലേ നമ്മുടെ ഫോർ സൈറ്റ് റീഡിംഗ്, ചെയ്താൽ നമുക്ക് 251.140 എന്നൊരു ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ ഇത് ജസ്റ്റ് ഇത് ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾ ആൻസർ നോക്കാതെ വാല്യൂസ്, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാല്യൂസ് ഇത്രയും നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കിട്ടുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് റൈസ് ആൻഡ് ഫോൾ മെത്തേഡും അതുപോലെ തന്നെ ഈ നമ്മുടെ എച്ച് ഐ മെത്തേഡിൽ തന്നെ ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് വരുമ്പോഴുള്ള കേസിൽ എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഓവർസിയർ ലെവലാണെങ്കിൽ ഞാൻ പറഞ്ഞു ബേസിക് ലെവലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. എ ലെവലാണെങ്കിൽ റെസിപ്രോക്കൽ ലെവലിംഗ് എന്നൊക്കെ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ടൈപ്സ് ഓഫ് ലെവലിംഗ് പറയണം, പിന്നെ കറക്ഷൻ പറയണം, പിന്നെ അതിന് ശേഷം ഇൻസ്ട്രുമെൻറ്റ്സ് കൂടെ പറഞ്ഞാൽ ലെവലിംഗ് കഴിയും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.